ഹേയ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. ഇപ്പോൾ കുറേ നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മഴയാണ് നമുക്കിവിടെ. അപ്പം മഴ കാരണം നമ്മുടെ റൂഫ് ഗാർഡനൊക്കെ ആകെ കൊളാപ്സ് ആയിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു, ഓക്കെ ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, എന്നാൽ ഇതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന്. മാത്രമല്ല ഇതിനത്യാവശ്യം വളങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തിട്ട് ഡ്രെയിൻ ഔട്ടായി മൊത്തത്തിൽ. അപ്പം എന്തായാലും കുറച്ച് മാനുവറൊക്കെ ആഡ് ചെയ്യണം. പിന്നെ അതേപോലെ കുറേ ചെട്ടികളിൽ മണ്ണ് ഒന്നും ഇല്ല, അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചു. നോക്കിയപ്പോൾ ദേ വീണ്ടും മഴക്കോൾ വരുന്നുണ്ട്. ഞാനാണെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ഡൗട്ടിൽ അങ്ങനെ നിൽപ്പാണ്. അപ്പോൾ എന്തായാലും നോക്കിയപ്പോൾ നമ്മുടെ ചെടീൻ്റെ പല ഇതും ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ കാറ്റ് പിടിച്ചിട്ട് മൊത്തത്തിൽ എന്തൊരു ഡാമേജ്. അപ്പോൾ എന്തായാലും വർക്ക് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഗ്ലൗസ് ഇടുവാണ് കേട്ടോ. ഗാർഡനിങ് പരിപാടിയൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ ഫസ്റ്റ് ഗ്ലൗസ് യൂസ് ചെയ്യാറുണ്ട്, കാരണം എനിക്ക് അത്യാവശ്യം നല്ല സ്കിൻ അലർജി ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ മണ്ണിൽ ഇറങ്ങുമ്പോൾ ഗ്ലൗസൊക്കെ നല്ലതാണ്. നമ്മുടെ ഗാർഡൻ്റെ ചുറ്റിലും നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഫുൾ മരങ്ങളൊക്കെയാണ്. അപ്പോൾ എന്നും വേസ്റ്റ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലീനിങ് ഒക്കെ തന്നെയാണ് എൻ്റെ പരിപാടി ഇവിടെ. എന്തെങ്കിലും ഫ്രീ ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഗാർഡനിൽ സ്പെൻഡ് ചെയ്യും ടൈം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന വേസ്റ്റ് ഏതെങ്കിലും ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ ചെടീൻ്റെ ചോട്ടിലൊക്കെ ഇടാറുണ്ട്. പെട്ടെന്ന് ഡീകമ്പോസ് ആവും, നമ്മുടെ ഗാർഡനും നീറ്റാവും, ചെടികൾക്കും അതുപോലെ ഇഷ്ടമാണ് കേട്ടോ പ്ലാന്റ് വേസ്റ്റൊക്കെ. അങ്ങനെ ഞാൻ കുറച്ച് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ നമുക്ക് എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ ഡാമ്പായിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് അത്ര നീറ്റ്നെസ് തോന്നില്ല. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലാന്റർ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മണ്ണൊക്കെ പോയിട്ട് മണ്ണും അതേപോലെ വളമൊക്കെ പോയിട്ട് ആകെ എന്തോ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും മുമ്പ് നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന മഹാഗണി ഇലയുണ്ടല്ലോ അതിൻ്റെ കമ്പോസ്റ്റാണിത്, അത് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അതിപ്പോൾ ചെടികളിങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനൊപ്പിച്ച് തന്നെ ഇതും ഡീകമ്പോസ് ആവും. ഇതിപ്പോൾ കുറേ നാൾ മുമ്പ് ഒരു 2-3 മാസം മുമ്പ് ഇട്ട് വെച്ചതായതുകൊണ്ട് തന്നെ ഫുൾ ഡീകമ്പോസായി. അപ്പോൾ ഞാനിതൊക്കെ ഈ ചോട്ടിൽ ഇട്ട് കൊടുത്തു. സ്ഥിരം നമ്മുടെ ഈ പ്ലാന്റർ ബോക്സിലൊക്കെ ഇതൊക്കെ തന്നെയാണ് ഫില്ലറായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ എല്ലാ ചെടി ഒരു മന്ത്ലി ഞാൻ അതിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് എല്ലാ ചെട്ടിയിലും ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ഇപ്പോൾ എന്താ മണൽ വേറെ എവിടെ നിന്നും നോക്കണ്ട. ഈ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പോസ്റ്റ് തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് ചെടികളൊക്കെ പിടിച്ചും കിട്ടും, പെട്ടെന്ന് ഒരു അതിൻ്റെ വേരിനൊക്കെ നല്ലതാണ്. പിന്നെ എനിക്ക് നല്ല ഒരു ഹാർവെസ്റ്റൊക്കെ കിട്ടാറുണ്ട് എപ്പോഴും. അപ്പം ഞാൻ ഇതൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു. അത് കുറേ നാളായിട്ട് വിചാരിക്കുന്നൊരു കാര്യമാണ് ഇവിടെ കുറച്ച് സ്പെൻഡ് ചെയ്യാൻ. കാര്യം ഗാർഡൻ ഈ മഴക്കാലത്ത് എന്തെന്നറിയോ സംഭവിക്കുന്നത്, നമ്മളിട്ട് കൊടുത്ത വളമൊക്കെ ഡ്രെയിൻ ഔട്ടായിട്ട് ഇത് ചീയാൻ തുടങ്ങും, നമ്മുടെ ചെടിയൊക്കെ പെട്ടെന്ന് ഡാമേജാവും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് മാനുവർ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. മഴക്കാലത്താണ് ഏറ്റവും വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തണം. ഇത് പോവാത്ത രീതിയിൽ, അതിൻ്റെ വളമൊക്കെ പോവാത്ത രീതിയിൽ നമ്മൾ അതിന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കും, ചെടിക്കും ഒരു ഡാമേജ് ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ ഇവിടെ മത്തൻ ഞാൻ കുറച്ച് വളർത്തി കേട്ടോ, നമുക്ക് ഇലക്കറിയൊക്കെ വെക്കാൻ വേണ്ടി. പിന്നെ ഇത് കാശിത്തുമ്പ ചെടിയാണ്, പല കളേഴ്സാണ്. എനിക്കിപ്പോൾ ഏത് കളേഴ്സ് എന്നൊന്നും അറിയില്ല, കാര്യം ഇതൊരു മിക്സഡ് ആയിട്ടുള്ള സീഡ്സ് ആയിരുന്നു, ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ അതൊക്കെ ആൾമോസ്റ്റ് ഫ്ലവറിങ്ങിനുള്ള ടൈം ആയിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ അതിൻ്റെ ചോട്ടിലൊന്നും മണ്ണില്ല, അപ്പോൾ ഞാൻ അതിലും കൂടി ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ഗാർഡനിലേക്ക് പോളിനേഷന് ഏറ്റവും ഹെൽപ്ഫുള്ളായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുത്താൽ, കാര്യം ഹണി ബീസിനൊക്കെ അട്രാക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ പെട്ടെന്ന് പോളിനേഷനൊക്കെ നടക്കും, നല്ല രീതിയിൽ ഹാർവെസ്റ്റൊക്കെ കിട്ടും, നല്ല ഈൽഡ് കിട്ടും. പണ്ട് വീട്ടിൽ ഗാർഡനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ മെയിനായിട്ടുള്ള ഒരു ചെടിയായിരുന്നു ഈ കാശിത്തുമ്പ. അപ്പോൾ എനിക്കറിയാം ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഒന്നോ രണ്ടോ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്, അത് ഒരു ബേബി പിങ്ക് കളറാണ്. അപ്പോൾ കമ്പോസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഞാനതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണൽ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്, നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. അപ്പോൾ അതും കൂടി ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതും കൂടി റെഡിയാക്കി.
ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ് ഇവിടെ. ഓക്കെ, നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാമെന്ന് വെച്ചു. പിന്നെ ഇവിടെ നോക്കിയപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫുള്ള് തെങ്ങാണ്. അപ്പോൾ തെങ്ങിൻ്റെ തെങ്ങ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, ഫുള്ള് മടലും തേങ്ങയൊക്കെ വീണിട്ട് നമ്മുടെ ഗ്രോ ബാഗൊക്കെ ഡാമേജായി. അപ്പോൾ ഇതൊരു ഇത് മലബാർ സ്പിനാച്ച് എന്ന് പറയുന്നൊരു ഒരു വെറൈറ്റി ചീരയാണ്. അപ്പോൾ ഇവിടെ സെറ്റായിട്ട് ഞാനൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെയും നോക്കിയപ്പോൾ അതെ, നമ്മുടെ വർക്കൊക്കെ ആൾമോസ്റ്റ് കഴിഞ്ഞു, മഴക്കോള് വന്നിട്ടുണ്ട്, മഴ പെയ്യാനൊക്കെ തുടങ്ങി. ഞാൻ എന്തായാലും കുറച്ചുകൂടി വർക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് വെച്ചു. കാര്യം ഇവിടെ സ്ലിപ്പറിയാണ് മൊത്തത്തിൽ, നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഉമ്മ പറയുന്നുണ്ടായിരുന്നു സ്ലിപ്പാവരുതെന്നൊക്കെ, ശ്രദ്ധിക്കാൻ. എനിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാനും പറ്റില്ല. നമ്മുടെ കോഴിക്കോടൊക്കെ ഇവിടെയാണുള്ളത്, മറ്റൊരു റൂഫ് ടോപ്പിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ മഴയാണെങ്കിലും അതിന് തീറ്റ കൊടുക്കാനും വരണമല്ലോ. അപ്പോൾ എന്തായാലും ഈ കിടക്കുന്ന തേങ്ങയും മടലും ഒക്കെ ഇപ്പോൾ പെയ്ത ഈ ഒരു 5 ഡേയ്സ് ആയിട്ട് പെയ്ത മഴക്ക് ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു, അതിൻ്റെ കൂടെ വീണതാണ്. പിന്നെ എല്ലാ ചെട്ടിയിലും ഇങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞിട്ട് അത്യാവശ്യം കൊതുകിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ്. പിന്നെ എന്തായാലും ഇതൊക്കെ ക്ലീൻ ചെയ്തു, ഓൾമോസ്റ്റ് ക്ലീനൊക്കെ ആയി. ക്ലീനായി മീൻസ് നിങ്ങൾ നോക്കുമ്പോൾ എന്തോ വൃത്തികേടൊക്കെ തോന്നുന്നുണ്ടാവുമല്ലേ. അത്യാവശ്യം ഞാൻ ക്ലീൻ ചെയ്തു, കാര്യം ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഇതൊക്കെ മടലും അത് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് എന്തെങ്കിലും വെയിൽ വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റുള്ളൂ. നോക്കിയപ്പോൾ അത്യാവശ്യം മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് വെച്ചിട്ട് എന്തായാലും ഇറങ്ങാമെന്ന് വെച്ചു. നമുക്ക് എന്തായാലും പോയിട്ട് ഒരു അടിപൊളി ചായ കുടിക്കാനുള്ളൊരു വൈബാണ്, നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. എന്തായാലും നമുക്ക് താഴെ പോവാം. നമ്മുടെ ഗാർഡനൊക്കെ ആൾമോസ്റ്റ് അടിപൊളി. പിന്നെ മഴ വന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഇതൊക്കെ കൂട്ടിൽ കയറി നിന്നു. അവർ ഭയങ്കര നീറ്റ് ആൻഡ് ഡിസിപ്ലിൻഡാണ് ലൈഫ് സ്റ്റൈലൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി ഒരു ചായ കുടിച്ചാലോ. അങ്ങനെ ഞാൻ ചായം കൊണ്ട് എൻ്റെ റൂമിൻ്റെ വരാന്തയിൽ വന്നു. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോഴി ഫാമും കാണാം, അതേപോലെ റൂഫ് ഗാർഡനും കാണാം. അപ്പോൾ എൻ്റെ ഒരു വലിയ ഡ്രീമാണ് ഇവിടെ ഇരിക്കുമ്പോൾ അവിടെയൊക്കെ ഗ്രീനറിയും അതൊക്കെ കാണുന്നത്, ഒരു ചെറിയൊരു ഫാൻറ്റസി ഡ്രീം എന്നൊക്കെ പറയാം. അപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് വൈബാണ് ഇവിടെ ഇരിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ചിലർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.